നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ പാലക്കാടുള്ള ഒരു നായ്വറ്റമ്പലമാണ്, പേര് കേട്ട നായ്വറ്റമ്പലം. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കയറി ചെല്ലാൻ പ്രത്യേകിച്ച് പടികളൊന്നുമില്ല, ഈ 5 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഈ 5 സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ പിന്നെ ഈ മല ചവിട്ടി തന്നെ നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലണം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പല്ലശ്ശേനയിൽ ഒഴുവുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രത്യേകിച്ച് വഴിയില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും പ്രായമുള്ള ആൾക്കാർക്കും ഇതിന് മുകളിൽ കയറി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം അവരൊരു ഹാൻഡ് റെയിൽ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പണ്ടതുണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് പുതുതായിട്ട് അവർ ഫിക്സ് ചെയ്തതാണ്. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇതിന് മുകളിലേക്ക് ഈസിയായിട്ട് ഇപ്പോൾ കയറി ചെല്ലാൻ സാധിക്കും. ഈ ശിവക്ഷേത്രത്തിന് നായ്വറ്റ അമ്പലം എന്നൊരു പേര് കൂടിയുണ്ട്. അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം, പണ്ട് ഈ ക്ഷേത്രം ഒരു കുഞ്ഞു ക്ഷേത്രമായിരുന്നു, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അന്ന് ഈ ക്ഷേത്രം നോക്കി നടക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നായ്ക്കൾ ഈ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിൽ പ്രസവിക്കുകയും ചെയ്തു. അതിനുശേഷം നാട്ടുകാർ തന്നെ ഉണ്ടാക്കി ഇട്ട ഒരു പേരാണ് നായ്വറ്റ അമ്പലം. ഇപ്പോൾ കമ്മിറ്റിക്കാർ ഏറ്റെടുക്കുകയും ഈ ക്ഷേത്രം പുതുക്കി പണിയുകയും നല്ല രീതിയിൽ നോക്കി നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ പേര് മാറുകയും ചെയ്തു. അങ്ങനെ ഞാനത് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലായ ഒരു വേപ്പ് മരമുണ്ട്. ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്ന ആൾക്കാർ പ്രകൃതി ഭംഗിയോടെ ആസ്വദിക്കാനാണ് ഇവിടെ എത്തിച്ചേരാറ്. കാരണം ഇവിടുത്തെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ആസ്വദിക്കുക എന്ന് പറയുന്നത് അതൊരു വേറൊരു വൈബ് തന്നെയാണ്. അത് പാലക്കാടിൻ്റെ സ്വന്തം അഹങ്കാരം തന്നെയാണ്. മരങ്ങളും മലയും ഈ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ആ കാഴ്ചയും ഇതൊക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി. ഇത് കാണാൻ തന്നെയാണ് ഒത്തിരി ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നത്. ഈ മലയുടെ മുകളിൽ ചെന്ന് ഈ അമ്പലത്തിൻ്റെ ലോങ് വ്യൂ ഒന്ന് കാണാം. നല്ല രസം അതിൻ്റെ മലയുടെ മുകളിൽ ചെന്ന് അമ്പലം കാണാനും അമ്പലത്തിനൊരു ചുറ്റോട് ചുറ്റും വീക്ഷിക്കാനും നല്ല രസമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ശിവരാത്രി ദിവസം, എല്ലാ വർഷവും ശിവരാത്രി ദിവസം രാത്രി ഞാൻ ഈ അമ്പലത്തിൽ വരുമായിരുന്നു. കാരണം അന്നേ ദിവസം രാത്രി ഈ അമ്പല പരിസരത്ത് ടി വി ഇടുമായിരുന്നു, കാണികൾക്ക് വേണ്ടിയിട്ട് ടി വി ഇടുക, നേരം വിളിക്കുന്ന ഒരു സിനിമ പ്രദർശിപ്പിക്കുമായിരുന്നു ഒരു ടി വിയിൽ. അന്ന് ടി വി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സ്ക്രീൻ വന്നപ്പോൾ സ്ക്രീനുമായി മാറി, ഇപ്പോൾ ഗാനമേളയായി മാറി. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റോട് ചുറ്റും നമുക്കൊന്ന് കാണാം. ഇതാണ് മുൻവശം. ഈ മുൻവശത്തു നിന്ന് നമുക്ക് സൈഡിലൂടെ ചുറ്റോട് ചുറ്റും ഒന്ന് കാണാം. ഇതാണ് പിൻവശം. പിൻവശത്ത് ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിലൂടെ എടുത്ത ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം. ഇതാണ് നായ്വറ്റ അമ്പലം എന്നറിയപ്പെടുന്ന ഒഴുവുപാറയിലെ ശിവക്ഷേത്രം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക്, പാലക്കാട് വരുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറക്കാതെ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.